വെറുതെ പറയില്ലട്ടോ ഉള്ളത് തന്നെ തെളിവുള്ളതാണ് പറയാ. അദ്ദേഹം വെറുതെ ഒന്നും പറയില്ല, തെളിവുള്ളത് മാത്രമേ അദ്ദേഹം പറയാറുള്ളൂ. ഇവിടുത്തെ തെളിവിൻ്റെ മാലപ്പടക്കം പൊട്ടിക്കും എന്നൊക്കെയാണ്, മാലപ്പടക്കം അങ്ങോട്ടേക്ക് അയച്ചു തരുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇതിലോ ഏതെങ്കിലും ഒന്ന് നിഷേധിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളെ വാട്സപ്പ് നമ്പർ ആണ് തന്നാൽ മതി, തെളിവിന്റെ മാലപ്പടക്കം കിട്ടിട്ട് ദിവസത്തിൽ 100 പ്രാവശ്യം തെറ്റ് ചെയ്ത ആളാണെന്ന് വെളിയങ്കോട്ട് ഉമ്മർ മൗലവി കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റ് എഴുതിച്ചതാ. റസൂലുള്ള 100 പ്രാവശ്യം തെറ്റ് ചെയ്തിട്ടുണ്ട്. റസൂലുള്ള ദിവസവും 100 പ്രാവശ്യം തെറ്റുകൾ ചെയ്യാറുണ്ട് എന്ന് വെളിയങ്കോട് ഉമ്മർ മൗലവി എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആരോപണം. അതുകൊണ്ട് തന്നെ കൃത്യമായി അദ്ദേഹത്തോട് ഞാൻ വെല്ലുവിളിക്കുന്നു, ഉമർ മൗലവി എഴുതി വെച്ച പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ച് കാണിച്ച്, ആ പേജ് ഒന്ന് കാണിച്ച്. അല്ലാതെ അലവി സക്കാഫിയുടെയോ വഹാബ് സക്കാഫിയുടെയോ തൊള്ളപടായി അല്ല കാണിക്കേണ്ടത്. ഏതൊക്കെ മുസ്ലിയാക്കന്മാരെ ഛർദിച്ചത് അതുപോലെ തന്നെ കൊണ്ടുവന്ന് ഇവിടെ ഓക്കാനിക്കുകയല്ല വേണ്ടത്. കൃത്യമായി ഉമർ മൗലവി എഴുതി വെച്ചത് അദ്ദേഹത്തിൻ്റെ ഏത് പുസ്തകത്തിലാണോ ഉള്ളത് ആ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവാചകൻ ദിവസവും 100 കണക്കിന് തെറ്റുകൾ ചെയ്യാറുണ്ട് എന്നുള്ളത് താനൊന്ന് കാണിച്ചു തരണം. അതാണ് നിന്നോട് ചോദിക്കാനുള്ള ഒന്നാമത്തെ തെളിവ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിലെ ഏതെങ്കിലും ഒന്ന് മുജാഹിദ് നിഷേധിച്ചാല് കുപ്പ പൊളിച്ചാൻ പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദജ്ജാലിലേക്ക് ഉപമിച്ചത് മുഹമ്മദ് എന്ന മുത്തുനബിയെ ദജ്ജാലിലേക്ക് ഉപമിച്ചതും അതുപോലെ തന്നെ താൻ ഈ വീഡിയോയിൽ എന്തൊക്കെ ആരോപണം പറഞ്ഞു അത് പൂർണ്ണമായി ഞങ്ങൾ നിഷേധിക്കുന്നു. മനസ്സിലായല്ലോ, ഇതിന്റെ മുസ്ലിയാക്കണമാർ അത്തലയും ഇത്തലയും കട്ടുമുറിച്ചുകൊണ്ട് ദജ്ജാലിന്റെ പണിയെടുത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. നിരന്തരം കവല പ്രസംഗം നടത്തിക്കൊണ്ട് മുസ്ലിയാക്കന്മാർ സമൂഹത്തിനിടയിൽ മുജാഹിദുകൾ വളരെ മോശപ്പെട്ട ആളുകളാണ് എന്നും പ്രവാചകനെ വളരെ മോശമായി ചിത്രീകരിച്ച ആളുകളാണ് എന്നൊക്കെ പൊലമ്പി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ കൃത്യമായി പണ്ടേ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ മറുപടിയും പറഞ്ഞിട്ട് ആ പ്രസംഗം താൻ കൊണ്ടുവരണം. അതല്ലാതെ മുസ്ലിയാക്കന്മാർ കട്ടുമുറിച്ച് തെറ്റിദ്ധരിപ്പിച്ച ക്ലിപ്പല്ല കൊണ്ടുവരേണ്ടത്. ആ കൃത്യമായി എന്തൊക്കെയാണോ സുഹൈർ ചുങ്കത്തരയുടെ പേരിൽ പറഞ്ഞതായിക്കോട്ടെ, കെ വിയുടെ പേരിൽ പറഞ്ഞതായിരിക്കോട്ടെ, ഏതൊക്കെ പണ്ഡിതന്മാരുടെ പേരിൽ താൻ എന്തൊക്കെ ആരോപണങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞതൊക്കെ ഒന്ന് തെളിയിക്കാൻ. മനസ്സിലായല്ലോ, തെളിയിക്കാൻ കൃത്യമായി പറഞ്ഞ പ്രഭാഷണത്തിന്റെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് തെളിയിക്കാൻ നിന്നെ ഞങ്ങൾ വെല്ലുവിളിക്കുക.